എല്ലാവർക്കും മൈലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഹലുവൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ മതി ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഇവിടെ ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തത്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇനി ഈ നേന്ത്രപ്പഴം ഒരു മിക്സി ജാറിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഈ പഴം ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തേക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം. ഇനി ഇതിലേക്കൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നേന്ത്രപ്പഴത്തിൻ്റെ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തേക്കണ്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാനുള്ള പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കണമായിരിക്കും നന്നാവട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നേന്ത്രപ്പഴം മിക്സ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. ഇത് അടുപ്പിൽ വെക്കാതാണ് ഈ ഒഴിച്ചുകൊടുക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ട് ഇത് ഒഴിച്ചുകൊടുക്കുമ്പോഴേക്കും ഇത് കട്ട കെട്ടിപ്പോവും കോൺഫ്ലോർ ചേർത്തോണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് ചൂടായിട്ടൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കോൺഫ്ലവർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണേ. ഇത് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് ഇത് കുറുകി വരുന്നതെന്ന് കണ്ടില്ലേ. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ഇത് കുറേ സമയം ഇട്ടിട്ട് ഇളക്കി വരകി എടുക്കൊന്നും വേണ്ട കേട്ടോ. വെറും 5 മിനിറ്റ് മതി ഈ ഹൽവ റെഡിയാക്കി എടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അത്യാവശ്യം ഒന്ന് കുറുകി ഈ പാകത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂണും കൂടി 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ടോട്ടൽ 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. നെയ്യും ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കട്ട കെട്ടിയതാണെന്ന്, പക്ഷേ ഇല്ല കേട്ടോ. ഒട്ടും കട്ടില്ലാതെ തന്നെ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി കിട്ടും. ഇതേപോലെ ഒന്ന് സ്പെക്ചിലുണ്ട്, ഇതേപോലെ ഇളക്കി ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരൻ്റെ പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ശർക്കര ആണെങ്കിൽ കുറഞ്ഞ വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കേണ്ടി വരുന്നുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ടൊന്നും കൂടി മിക്സാക്കിയെടുക്കാം. ഈ പഴവും ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ പഴം ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിക്കിന്. ഇനി 1 മിനിറ്റും കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സാക്കി കൊടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട്, ഇപ്പോൾ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഉരുണ്ട് വരുന്ന പാകാവും. അത്ര സമയം കൂടി ഒന്നും കൂടി ഇതേപോലെ മിക്സാക്കി കൊടുക്കാം. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നല്ല വെളുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതാ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മൾ ഉരുണ്ട് വരുന്നുണ്ടേ. നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിക്കിന്, നല്ല പാകത്തിലായി കിട്ടിക്കിന്. ഇങ്ങനെ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് കുറച്ച് വെളുത്തുള്ള ഇട്ട് കൊടുത്തതാണ്. അതിലേക്ക് ഞാൻ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്പാച്ചുല കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഇന്ന് ചൂടാറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളെ ഹൽവ നന്നായിട്ട് ചൂടാറി നന്നായിട്ട് സെറ്റായി വന്നിരിക്കണേ. ഇപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ബനാന ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ല വില ആയിരിക്കും ഇതിനൊക്കെ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുത്ത ഹൽവ ആണല്ലോ. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിൽ റെഡിയാക്കി നോക്കുക. നേന്ത്രപ്പഴമൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് പഴുപ്പ് കൂടിപ്പോയ പഴമാണെങ്കിലൊന്നും കുഴപ്പമില്ല. അങ്ങനത്തെ പഴം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇത് നമ്മൾ മൈദയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുത്ത ഹൽവ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ധൈര്യമായിട്ട് തന്നെ ഇത് കഴിക്കാൻ കൊടുക്കാം. നല്ല സോഫ്റ്റ് ഹൽവ ആണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും.
വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.